हलो फ्रेंड्स क्रिएटीव मोमेंट्स विद मी चानल स्वागत या रीमो इन या रेशन अरी और उपमावान अवी नमुक वेद पुकल रेशन कड़ी किटना पुकल पचरी अल पुकल अब तले दिवस नाम वेट രാവിലെ നന്നായി കഴുകി ചെറിയ ചൂടുവെള്ളം ഒഴിച്ച് കഴുകേണ്ട നല്ലതാണ് നന്നായി കഴുകി വെള്ളം ഇല്ലാണ്ട് മിക്സിയിൽ അടിച്ചെടുക്കണം ഒരു റവയുടെ പരുവത്തിലാണ് നമുക്ക് അത് പൊടിഞ്ഞു കിട്ടുന്നത് അപ്പോൾ അത് മിക്സിയിൽ ഇടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം കുറേച്ച് ഇടാൻ പാടുള്ളൂ ഒരു കാൽ ഭാഗം വെച്ച് നമുക്ക് മിക്സിയുടെ ജാറിൻ്റെ കാൽ ഭാഗം വെച്ച് ഇടാൻ പാടുള്ളൂ അല്ലെങ്കിൽ അത് കുഴഞ്ഞു പിടിക്കും അടിയിൽ അപ്പോൾ അങ്ങനെ അടിച്ചെടുക്കുക അടിച്ചെടുക്കുന്ന കൂട്ടത്തിൽ ഞാൻ അതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും നാല് പച്ചമുളകും കുറച്ച് വേപ്പില അത് കഴിഞ്ഞിട്ടാണ് ഇട്ടേക്കണേ ഇഞ്ചിയും പച്ചമുളകും ഈ അരിയും കൂടിയാണ് അടിച്ചെടുത്തേക്കണത് അപ്പോൾ അടിച്ച് റവയുടെ പരുവത്തിൽ അടിച്ച് കിട്ടി അത് ഞാൻ അപ്പച്ചെമ്പിൽ വെച്ച് ആവി കയറ്റി വേവിച്ച് വെച്ചേക്കാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഉപ്പും വേപ്പിലയും കൂടി മിക്സ് ചെയ്ത് പൊടി തിരുമ്മി വേറെ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല പൊടിക്ക് ചെറിയ നനവുണ്ടാവും ആ നനവ് മതി അപ്പോൾ അതുകൂടി കൂട്ടി അപ്പച്ചെമ്പിൽ വെച്ച് മിക്സ് ചെയ്ത് വേവിച്ചെടുത്തേക്കാണ് ഇനി നമുക്ക് ഇതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഒരു നാല് ക്യാരറ്റ് കുറച്ച് ബീൻസ് ഒരു ഒരു സവാള കുറച്ച് ചീരയില പിന്നെ ഇച്ചിരി പച്ചമുളക് നമ്മൾ അതിലിട്ടിട്ടുണ്ട് ഒരു രണ്ട് പച്ചമുളക് ഇവിടെയും എടുത്തിട്ടുണ്ട് പിന്നെ ഇച്ചിരി കടുക് പൊട്ടിക്കണം ഉഴുന്ന് കുറച്ച് ആവശ്യത്തിന് ഓയിൽ ഇത്രയും സാധനങ്ങളാണ് എടുത്തിരിക്കുന്നത് നമുക്കിനി ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം എണ്ണ ചൂടായിട്ടുണ്ട് ഞാൻ കടുകിടുകയാണ് ഡാലയോ നെയ്യോ എന്തെങ്കിലും ഉപയോഗിക്കണമൊക്കെ ചെയ്യാം ഞാനിപ്പോൾ വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത് കടുക് പൊട്ടുമ്പോൾ ഒന്ന് തീ കുറച്ച് വയ്ക്കണം നല്ല നല്ല കരിഞ്ഞു പോകുന്നുണ്ട് കടുക് പൊട്ടിക്കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ ഈ ഉഴുന്ന് പരിപ്പ് ഇടണം ഉഴുന്ന് പരിപ്പ് ഒന്ന് ചുവക്കണ വിധത്തിൽ വരണം ഉഴുന്ന് പരിപ്പ് ഇപ്പോൾ ഒരുമാതിരി ചുമന്നിട്ടുണ്ട് ഇനി നമുക്ക് പച്ചമുളക് വേപ്പിലയും ഇട്ട് കൊടുക്കാം അതൊന്ന് വാടിയാൽ മതി അപ്പോഴേക്കും നമുക്ക് ഈ സവാളയും ക്യാരറ്റും ബീൻസും അരിഞ്ഞിട്ടിരിക്കുന്നത് ഇടാം പച്ചക്കറി കൂടുതൽ ഇടാൻ താല്പര്യമുള്ളവർക്ക് ഇടാം ഇതൊന്ന് നന്നായിട്ട് വാടിക്കിടണം ഈ ക്ലാസ്സിൽ ഒരു രണ്ടര ഗ്ലാസ് അരിയാണ് ഞാനിപ്പോൾ ഇതിനു വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത് ഇതിൽ വെള്ളമൊക്കെ പറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് ചീരയില ഇട്ട് കൊടുക്കാം ചീരയില നന്നായിട്ട് വാടിയിട്ടുണ്ട് അപ്പോൾ നമുക്കിത് ഇട്ട് കൊടുക്കാം നന്നായിട്ട് ഇളക്കി കൊടുക്കണം ഇതിന് ഇനി വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല ഇത് നല്ല ഡ്രൈ ആയിട്ടാണ് ഇരിക്കുന്നത് വെന്തിട്ടുണ്ട് അപ്പം ഇനി വെള്ളത്തിൻ്റെ ആവശ്യമില്ല
ഇനി ഇത് സിമ്മിൽ ഇട്ടിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് നമുക്ക് അടച്ചു വെക്കാം ഇതൊരുതായിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉള്ള ഉപ്പുമാവാണ് ഇത് അപ്പോൾ നമ്മൾ അരി പൊടിച്ചെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് അതിൻ്റെ കൂടെ ഒരു കഷ്ണം ഇഞ്ചിയും ഒരു രണ്ട് മൂന്ന് പച്ചമുളകും ഇട്ട് നാടൻ പച്ചമുളകാണെങ്കിൽ നല്ല രസമായിരിക്കും കാന്താരി അങ്ങനെ എന്താണെങ്കിലും നല്ലതായിരിക്കും ഇട്ട് അടിച്ചെടുക്കുക പിന്നെ വേപ്പലയും ഉപ്പും ഇതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ഈ പൊടി വേവിച്ചെടുക്കുന്നത് അപ്പോൾ തന്നെ അതിന് നല്ലൊരു രുചി വരുന്നുണ്ട് പിന്നെ ഈ പച്ചക്കറിയും എല്ലാം കൂടി ആകുമ്പോൾ നല്ല ടേസ്റ്റാണ് പപ്പടമൊക്കെ വറുത്തത് ഉണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ കൂടെ നന്നായിട്ട് നല്ല ടേസ്റ്റിൽ കഴിക്കാൻ പറ്റും അപ്പോൾ നിങ്ങളിത് എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ക്രിയേറ്റീവ് മൊമെൻറ്റ്സ് വിത്ത് മീ എന്നെൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് താങ്ക്സ്